പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10, 12, 15 വർഷങ്ങൾക്ക് മുമ്പ്, അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ പല പ്രാവശ്യം പോകാനുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടായി. അവിടെ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് അവരാരും കേട്ടിട്ടേ ഇല്ല കാര്യമായിട്ട്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളവിടെ ഒരു 2, 3, 4 മാസം തുടരുകയാണെങ്കിൽ നമ്മളും ഇന്ത്യ എന്ന നമ്മളുടെ മാതൃഭൂമിയെക്കുറിച്ച് പോലും നമ്മൾ മറക്കും. ഒരു വിവരവും ആ രാജ്യങ്ങളിൽ ഭാരതത്തെക്കുറിച്ച് വരാറില്ല, കേൾക്കാറില്ല, പത്രമാധ്യമങ്ങളിൽ കാണാറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഭാരതത്തെ അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും മാത്രമാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോൾ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഭാരതീയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് അത്യസാധാരണമായിട്ടുള്ള സ്വീകാര്യതയും, നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെ അല്ല ഓർമ്മിക്കുന്നത്, ഭാരതത്തെ ഭരിക്കുന്നവരെയാണ് ഓർമ്മിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഇന്നും ഇന്നലെയുമായിട്ട് INS വിക്രാന്ത് എന്ന കപ്പൽ യഥാർത്ഥത്തിൽ കമ്മീഷൻ ചെയ്യുകയും ശങ്കരാചാര്യരുടെ പാദസ്പർശമേറ്റ കാലടിയിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയും പൂതൊക്കെ ചെയ്തതും ലോകമെമ്പാടുമുള്ള ഭാരതീയരും ഭാരതീയരല്ലാത്തവരൊക്കെ ശരിക്ക് കാണുന്നുണ്ട്. ഭാരതത്തെക്കുറിച്ചൊരു അത്യസാധാരണമായ അറിവ് ലോകത്തിൻ്റെ മുമ്പിൽ കൊടുക്കാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് വളരെ കാര്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിൽ നിന്ന് ഭാരതത്തെ നോക്കുമ്പോൾ, ഇനി വടക്ക് ഭാരതത്തിലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തെക്കോട്ട് നോക്കുമ്പോൾ കേരളീയരെ പോലും മലയാളി എന്നുള്ള ഭാഗത്തില്ല, മദ്രാസിൽ നിന്നാണ് പണ്ട് മുതൽക്കേ അറിഞ്ഞിരുന്നത്. കേരളം എന്ന ഒരു സംസ്ഥാനമുണ്ട് എന്ന് യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിൽ ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഹൈദരാബാദിൽ PhD ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ കാൻറ്റീനിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലോ ഒക്കെ താമസിക്കേണ്ടി വരുമ്പോൾ അവിടെയുള്ള ജോലിക്കാരെ ചോദിക്കും, ആ കിദർസെ ആരേഹേ ഭായി സാ, ഓമേ ത്രിവാന്ത്രം സാറാം, ത്രിവാന്ത്രം ഇന്ത്യമേ ഹേ സർ, ത്രിവാന്ത്രം ഇന്ത്യമേ ഹേ സർ ഓർ ബാഹർഹേ. അവർ ചോദിക്കുന്ന ചോദ്യമാണ്. ബുദ്ധുകളൊന്നുമല്ല, മുസ്ലിങ്ങളാണ്. എന്നാലും യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം, കൊച്ചി, കേരളം എന്നുള്ള ഒന്നും നോർത്ത് ഇന്ത്യയിൽ ആർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ നടക്കുന്നതും അവർക്കറിയാൻ താല്പര്യമില്ല. ഇതൊരു പ്രത്യേക രീതിയിലാണ്, ഒരു വശം കടലും മറ്റേ വശം പർവ്വതവും കൊണ്ട് ഒരു എന്താ പറയുക, സമുദ്രാത് ഗിരി പര്യന്തം. സാമൂതിരി എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, സമുദ്രം മുതൽക്ക് ഗിരി വരെ സാമൂതിരി. ഇപ്പം യഥാർത്ഥത്തിൽ ഒരു വശം സമുദ്രവും ഒരു വശം പർവ്വതങ്ങൾ ഇങ്ങനെ കറങ്ങിയിരിക്കുന്ന ഭാരതത്തിലെ 3% ജനങ്ങൾ മാത്രവും 3% സ്ഥലവുമുള്ള ഈ കേരളത്തിൽ നടക്കുന്ന ദേശദ്രോഹം, രാഷ്ട്രദ്രോഹം, സംസ്കാരദ്രോഹം, പൈതൃകദ്രോഹം, മനുഷ്യദ്രോഹം, എല്ലാ ദ്രോഹങ്ങളും ഇവിടെ നടക്കുന്നതിനെ കുറിച്ചിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല, അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ BJP ക്കാരോട് പറയുന്നു, എങ്ങനെയാണോ തമിഴ്നാട്ടിലെ ദ്രാവിഡന്മാർ നമ്മുടെ പൈതൃകത്തെ തകർത്ത് തരിപ്പണമാക്കിയതിനെതിരെ അണ്ണാമലൈ എന്നവരൊറ്റയാൻ പ്രവർത്തിച്ച തമിഴ്നാടിനെ അടിമുടി മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്, ഇവിടെ നേതാക്കന്മാരുടെ പൂരാണ്, BJP യിലെ നേതാക്കന്മാരുടെ പൂരാണ്. ഓരോന്നും മറ്റുള്ളവർക്ക് ഭാരമായിക്കൊണ്ടിരിക്കുന്ന മാതിരിയുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനും കൂട്ടത്തിലുള്ളവരും അമിത്ഷായെ കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചത്. അവർക്ക് പിന്നെ കാര്യം നേടാൻ ഏത് കഴുതക്കാലും അവർ പിടിക്കും. നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്കും ഹർത്താൽ ഉണ്ടാക്കിയവരാണ്, നരേന്ദ്രമോദിയുടെ അടുത്ത് നിന്നപ്പോഴത്തേക്കും ഓടിപ്പോയ ഒരു മുഖ്യമന്ത്രിയാണ് ഈ വെട്ടി നിരത്തലിൽ ഇപ്പൊ കട്ടിലിൽ കിടന്നിട്ട് നരകത്തിൽ പോലും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ തന്നെ കിടത്തിയിരിക്കുകയാണ് യമധർമ്മരാജാവ്. പക്ഷേ നാറികൾക്ക് എത്ര നാറിയാലും അവരവരുടെ നാറ്റം അറിയില്ല എന്ന് പറയുന്ന മാതിരി നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്കും എന്തൊരു സ്വീകരണ കൊടുത്തത്. പണ്ട് മോഡി വന്നപ്പോൾ ഹർത്താൽ ചെയ്തിരുന്നവരാണ്. പക്ഷേ ഇവരെയൊക്കെ ഉപയോഗിക്കാൻ ഇവർക്ക് പരമാവധി സാധിക്കുമെന്നൊരു രാഷ്ട്രീയ വീക്ഷണമുണ്ട് കേരളം ഭരിക്കുന്നവർക്ക്. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJP ക്കാർക്ക് അമിത്ഷായുടെ അടുത്ത് ഈ കേരളത്തിൽ നടക്കുന്ന ഈ എല്ലാ തിന്മയും, RSS കാരെ കൊന്ന് കൊല വിളിക്കുന്നതും, ഈ സംസ്കാരത്തിനെതിരെ നടക്കുന്നതും, ശബരിമലയ്ക്കെതിരെ നടക്കുന്നതും, ഗുരുവായൂരിലെ ഗുരുവായൂർക്ക് എതിരെയല്ല, ഗുരുവായൂർക്ക് കൊണ്ടുവേണ്ടി ഭണ്ഡാരം വെച്ചതും, ഹിന്ദുക്കളെ അവഹേളിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളെ പിടിച്ചടക്കുകയും നമ്മളുടെ ഓരോന്നും ഓരോന്നും തകർക്കുകയും എല്ലാം ചെയ്യുകയും തീവ്രവാദികളെ വളർത്തുകയും തീവ്രവാദികൾക്ക് വേണ്ടി തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്ന ഈ ദുഷ്ടത്തരം എന്തുകൊണ്ട് BJP പ്രവർത്തകർക്ക് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ അറിയിച്ചുകൂടാ? അതറിയിക്കാൻ ഇവർക്ക് എന്താ കുഴപ്പമെന്താ? അവരുടെ അമിത്ഷായുടെ കൂട്ടത്തിൽ പോയിട്ട് 10, 15 BJP ക്കാരെ
മൂക്കറ്റൻ തിന്നിട്ട് വരുന്ന കാഴ്ച ഞാൻ സി എസ് ഐ ആറിൽ ഇരിക്കുമ്പോഴത്തേക്കും മുരളി മനോഹർ ജോഷിയുടെ കൂട്ടത്തിൽ ഒരു 10-15 ബി ജെ പിക്കാരുണ്ടായിരുന്നു സി എസ് ഐ ആറിൻ്റെ ചെലവിൽ മുഴുവനും തിന്നാനായിട്ട്. മറ്റേ ഒരു പാർട്ടിയിലെ മന്ത്രിക്കാർ മന്ത്രിമാർ സി എസ് ഐ ആറിൽ വന്നപ്പോഴത്തേക്കും ഇത്രയധികം അണികളും കൂടി തിന്നാനായിട്ട് വന്നിട്ടില്ല. ഇത് നാണക്കേടാണ്. പക്ഷേ ആ നാണക്കേട് അവിടെ ഇരിക്കട്ടെ. ഈ അമിത്ഷാ ഇവിടെ വരുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം? ഓരോ പുതിയ പുതിയ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഇപ്പോൾ ഈ കള്ളപ്പണം വെള്ളപ്പണം ആക്കിയതിൻ്റെ ലിസ്റ്റാണ് വരുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ട് അമിത്ഷാക്കും അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനും അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെ മുഴുവൻ അറിയിക്കാനും കറക്റ്റായിട്ട് മീഡിയ വഴിക്ക് ഇൻഫർമേഷൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും ശ്രമിച്ചാൽ എന്താ കുഴപ്പം? ഒന്ന്, അവനവനും നന്നാവില്ല, പാർട്ടിയെയും നന്നാക്കില്ല. നാട്ടുകാർ മുഴുവനും ഒരു തരത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു എന്താ പറയുക നേതൃനിര കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ എം എൽ എ സീറ്റും ഒരൊറ്റ എം പി സീറ്റും ഇല്ലാതിരുന്നിട്ട് പോലും ഇതാണ് കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ എങ്കിൽ ഒരു 5-6 ബി ഒരു സീറ്റ് കിട്ടിയാൽ ഇവിടുത്തെ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഏതായാലും പറയാതിരിക്കാൻ സത്യത്തിൽ നിവൃത്തിയില്ല. പല പല നന്മ നിറഞ്ഞ പ്രവർത്തകരെയൊക്കെ മൂലക്ക് ഇരുത്തിയിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവനവനോ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ബാക്കിയുള്ളവരെ കൊണ്ടും ഒന്നും ചെയ്യിക്കില്ല. നേതാക്കന്മാരുടെ പൂരം പരസ്പരം അവഹേളനാത്മകമായിട്ട് സമൂഹം കാണുന്നു. വേണ്ടതിനും വേണ്ടാത്തതിനും തല്ലുകൊള്ളാനും സമരം ചെയ്യാനും എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് പോലും അറിയാതെ. ഈ കെയറെയിലിനെ കുറിച്ച് കറക്റ്റായിട്ട് റെയിൽ മന്ത്രി എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അന്ന് തന്നെ അവിടെ ചെന്ന് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് മെട്രോമാൻ ശ്രീധരൻ സാർ ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഈ സമൂഹത്തെ അറിയിക്കുന്നതിന് പകരം കേരളം മുഴുവനും നടന്ന് തല്ലുകൊണ്ട് അടികൊണ്ട് ശരീരം വികൃത്ത് ആശുപത്രി കിടക്കേണ്ട രീതിയിലുള്ള സമരപരിപാടി അതാണോ അണ്ണാമലൈ അപ്പുറത്ത് ചെയ്യുന്നത്? അതേപോലെ നല്ല ഒരു നേതൃത്വം, നല്ല ഒരു കഴിവുള്ള വ്യക്തികളെ നിർത്തിയിട്ട് അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പ്രവർത്തിക്കാനും നല്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും കേന്ദ്രത്തെ അറിയിക്കേണ്ടത് എണ്ണി എണ്ണി അറിയിക്കാനും തെറ്റുകൾ തിരുത്താൻ പറ്റില്ലെങ്കിലും ആ കറക്റ്റായിട്ട് കേന്ദ്രം ചെയ്തത് എന്തൊക്കെയാണെന്ന് സമൂഹത്തിൽ നമ്മുടെ ഓരോ വാർഡ് തലത്തിൽ എത്തിക്കാനും ഒക്കെ ശ്രമിക്കാതെ അമിത്ഷാ വരുമ്പോൾ അമിത്ഷായുടെ കൂട്ടത്തിൽ പോയിട്ട് ഒരു 10-15 പേര് ഭക്ഷണം കഴിക്കാനും 20 പേര് നിൽക്കാനും കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാനും ബൊക്കെ കൊടുക്കാനും ഒക്കെ അതൊക്കെയാണോ ചെയ്യേണ്ടത്? അല്ല, ഈ കേരളത്തിൽ നടക്കുന്ന ഇത്രയും ക്രൂരതയും തിന്മയും നിറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അമിത്ഷായെ അറിയിക്കേണ്ട അമിത്ഷായെ, നിർമ്മലാ സീതാരാമനെ അറിയിക്കേണ്ട നിർമ്മലാ സീതാരാമനെ, അങ്ങനെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററെ അറിയിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററെ, റോഡ് ആൻഡ് അതർ മിനിസ്റ്ററെ അറിയിക്കേണ്ടത് ആ രീതിയിൽ, ഇതൊക്കെ അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് അതൊന്നും ചെയ്യാതെ വെറുതെ ബി ജെ പിക്കാരാണെന്നും പറഞ്ഞിട്ട് ബി ജെ പിക്കാർക്ക് പോലും അപകർഷത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒന്ന് നിർത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അത് അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുക. വെറുതെ തല്ലുകൊള്ളാനും പീരങ്കി വെള്ളപ്പീരങ്കിയിൽ നിന്ന് ചെളിവെള്ളം തലയ്ക്കുകൊണ്ട് നരകയാതന അനുഭവിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് പ്ലാൻ ചെയ്യുക. അല്ലാതെ വെറുതെ നാട്ടുകാര് പിന്നെ വോട്ട് മറച്ചു വിറ്റു എന്ന ആക്ഷേപം എക്കാലവും ഉള്ളതാണ്. പലപ്പോഴും പലർക്കും തോന്നാറുണ്ട് തീയില്ലാതെ പുകയുണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും ഇനിയെങ്കിലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 1 സെപ്റ്റംബർ 1 അതുപോലെ വിനായക ചതുർത്ഥിയുടെ നന്മകൾ, പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു, ശങ്കരാചാര്യർ എന്ന നവോത്ഥാന നായകൻ്റെ പ്രതിഷ്ഠയിൽ പൂജിച്ചു, INS വിക്രാന്ത് കമ്മീഷൻ ചെയ്യാനുള്ള മഹാഭാഗ്യം കേരളത്തിന് ലഭിച്ചു, അതുപോലെ മെട്രോയുടെ 2 ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചു. ശരിക്കും ഇവിടെ നെഹ്റു വള്ളംകളിയും മറ്റും മണ്ണാങ്കട്ടിയും തേങ്ങാക്കൊലയൊന്നും താൻ കാണാനില്ല എന്ന് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞു. ഇത്രയും വലിയ ഒരു മാറ്റം ഒരൊറ്റ രണ്ട് ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് കേരളത്തിൽ നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന തിന്മകൾ അത് അറിയിക്കാൻ തലയ്ക്കകത്തൊന്നുമില്ലെങ്കിലും തലയ്ക്കകത്തുള്ളവനോട് ചോദിച്ചിട്ടെങ്കിലും ചെയ്യാൻ ബി ജെ പിക്കാരോട് ബി ജെ പിക്കാർ പറയുന്നത് ഞാൻ നിരന്തരം കേൾക്കുന്നത് നിങ്ങളെ അറിയിക്കുന്നു. നന്നാവാൻ പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പലപ്പോഴും പലരോടും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളോ നന്നാവില്ലെങ്കിൽ ബാക്കിയുള്ളവരെ നന്നാവാൻ വിടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാറി നിൽക്കാം. ഈ തൊഴുത്തിൽ കുത്തും ബാക്കിയുള്ള അവഹേളനങ്ങളും കുത്തുവാക്കുകളും എല്ലാം പറഞ്ഞ് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബി ജെ പിക്കാരായുള്ള കേരളീയർക്ക് ഇനിയെങ്കിലും ബുദ്ധി ഉദിക്കട്ടെ. ഇവിടെ ഭരിക്കുന്നവർ കാണിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് അത് അവർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ദുരിതം. ദുഃഖം വേദനാജനകം എന്താ ഒരു കേരളീയർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയാതെ വയ്യ. ഇതിൽ കൂടുതൽ ഇനി പറയുന്നില്ല. പ്രണാമം.